എന്നാൽ തോറും എൻ ക്രൂശു വഹിച്ചു ഞാൻ പോകും. നാഥന്റെ കാൽപ്പാടുകളിൽ ഞാൻ നടക്കും. നാൾ തോറും എൻ ക്രൂശു വഹിച്ചു ഞാൻ പോകും. നാഥന്റെ കാൽപ്പാടുകളിൽ ഞാൻ നടക്കും. 1 പത്രോസ് 2:19. ഒരുവൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. സഹോദരങ്ങളെ, അന്യായമായി കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഞാനൊരു ദൈവ പൈതലാണ് എന്ന ബോധ്യം നിമിത്തം നാം അന്യായം സഹിക്കുന്നത് ദൈവത്തെയും ദൈവവചനത്തെയും മാനിക്കുന്നത്. അതിന് വലിയ പ്രതിഫലമുണ്ട്. അത് മാത്രമല്ല, അന്യായം ചെയ്യുന്നവർ ലജ്ജിച്ചു പോകുമാർ ുള്ള ദൈവിക അനുഗ്രഹങ്ങളും ഉയർച്ചയും ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവനാമത്തിന് എതിരെയും ഞങ്ങൾ ദൈവമക്കൾ എന്നതുകൊണ്ട് ഞങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്നവരോട് അവരുടെ ബുദ്ധിശൂന്യതയെ ക്ഷമിക്കണമേ കർത്താവേ. അവരിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാത്താന്യ ചിന്തകളും അവരിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. സഹിഷ്ണുതയോടെ അവിടുത്തെ നാമത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമപ്പ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.